ജോൺ കോണർ എന്ന കുട്ടിയെ കൊല്ലാനായി രൂപം മാറാൻ കെൽപ്പുള്ള ഒരു അഡ്വാൻസ്ഡ് യന്ത്രമനുഷ്യൻ ഭൂമിയിലെത്തുന്നു. പല രൂപത്തിലേക്കും മാറാൻ കെൽപ്പുള്ള യന്ത്രം ആ കുട്ടിയെ അന്വേഷിച്ച് നടക്കുന്നു. അയാൾ ഒടുവിൽ അവനെ കണ്ടെത്തി അവനെ കൊല്ലാനായി പിന്നാലെ പായുന്നു. തൻ്റെ ബൈക്കിൽ രക്ഷപ്പെട്ട് ഓടുന്ന അവൻ്റെ പിന്നാലെ ഒരു ട്രക്കിൽ ആ യന്ത്രമനുഷ്യനുമുണ്ട്. പെട്ടെന്ന് അവനെ രക്ഷിക്കാൻ മറ്റൊരാൾ ബൈക്കിൽ അവിടെ എത്തുന്നു. പിന്നാലെ വന്ന യന്ത്രമനുഷ്യനെ തകർത്ത് അവനെയും കൊണ്ട് അയാൾ ബൈക്കിൽ രക്ഷപ്പെടുന്നു. ഇത്രയും പറയുമ്പോൾ തന്നെ ആരാണ് ആ രക്ഷകനെന്നും ഏതാണ് ആ സിനിമയെന്നും പലർക്കും മനസ്സിലായിട്ടുണ്ടാകും. 90s ജനിച്ച ഏതൊരു മലയാളിയുടെയും കുട്ടിക്കാലം മനോഹരമാക്കിയ ഹോളിവുഡ് സിനിമകളുടെ ആദ്യ അനുഭവമായി മാറിയ ജെയിംസ് കാമറൂൺ മാജിക്. ഭാഷ അറിയാത്ത പ്രായത്തിലും കണ്ണിമ വെട്ടാതെ ശ്വാസം മടക്കി പിടിച്ച് യന്ത്രമനുഷ്യരുടെ ഫൈറ്റും ചേസും കണ്ട് അത്ഭുതപ്പെട്ട ഹോളിവുഡ് ചിത്രം. ഇന്നും ആ പശ്ചാത്തല സംഗീതം നമുക്കുള്ളിൽ മുഴങ്ങി കേൾക്കുന്നു. I'll be back എന്ന പഞ്ച് ലൈൻ ഒരു കൾച്ചറിൻ്റെ തന്നെ ഭാഗമായ ദി ടെർമിനേറ്റർ. '1978 പുറത്തിറങ്ങിയ പിരാന എന്ന ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗമായ പിരാന 2 ദി സ്പോണിംഗ് എന്ന സിനിമയിലൂടെയായിരുന്നു ജെയിംസ് കാമറൂൺ സംവിധാന രംഗത്തെത്തുന്നത്. ആദ്യം നിശ്ചയിച്ചിരുന്ന സംവിധായകനെ ചിത്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ മാറ്റിയതിനെ തുടർന്നാണ് കാമറൂൺ ചിത്രത്തിലേക്ക് എത്തുന്നത്. എന്നാൽ സിനിമ വലിയൊരു പരാജയമായി. അതോടെ രണ്ടാം സിനിമ മികച്ചതാക്കണമെന്ന വാശി കാമറൂണിനും ഉണ്ടാകുന്നു. പിരാനയുടെ റിലീസിന് ശേഷമാണ് കാമറൂണിന് രണ്ട് യന്ത്രമനുഷ്യരുടെ കഥ മനസ്സിൽ തെളിയുന്നത്. ആദ്യം രണ്ട് ടെർമിനേറ്ററുകളെ മുന്നിൽ നിർത്തി ചിത്രം നിർമ്മിക്കാനായിരുന്നു കാമറൂണിൻ്റെ പദ്ധതി. അതിലൊന്ന് ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെറ്റലും. എന്നാൽ ആ സമയത്തെ ടെക്നോളജി പരിമിതി മൂലം കാമറൂൺ ആ ഐഡിയ ഉപേക്ഷിക്കുകയായിരുന്നു. പകരം രണ്ടാം ഭാഗത്തിൽ അത് ഉപയോഗിക്കുകയും ചെയ്തു. നിരവധി റിജക്ഷനുകൾക്കൊടുവിൽ നിർമ്മാതാവിനെ കിട്ടിയ ചിത്രം അങ്ങനെ ഓണായി. കൈൽ റീസ്, സാറ കോണർ, സാറയെ കൊല്ലാനെത്തുന്ന ടെർമിനേറ്റർ, അങ്ങനെ മൂന്ന് പ്രധാന കഥാപാത്രങ്ങളായിരുന്നു സിനിമയ്ക്ക് വേണ്ടിയിരുന്നത്. നായകനായ കൈലിനെ ആരവതരിപ്പിക്കുമെന്ന ചോദ്യം അപ്പോഴും നിലനിന്നു. മെൽ ഗിബ്സൺ, സിൽവർസർ സ്റ്റാലോൺ, ഹാരിസൺ ഫോർഡ്, ഒ.ജെ. സിംപ്സൺ എന്നിവരെ ആ കഥാപാത്രത്തിനായി ചർച്ച ചെയ്തെങ്കിലും അവരെല്ലാം കൈയൊഴിഞ്ഞു. അപ്പോഴാണ് സിനിമയുടെ നിർമ്മാതാക്കളായ ഒറിയോൺ പിക്ചേഴ്സ് കാമറൂണിന് അർണോൾഡിനെ പരിചയപ്പെടുത്തുന്നത്. മുൻ ബോഡി ബിൽഡറായ അർണോൾഡുമൊത്തുള്ള ചർച്ചകൾക്ക് ശേഷം കൈൽ റീസ് ആയല്ല കൊലയാളിയായ ടെർമിനേറ്ററായി അർണോൾഡ് മികച്ചതാകുമെന്ന കാമറൂണിന്റെ തീരുമാനം അർണോൾഡിനെ എത്തിച്ചത് ലോകമറിയപ്പെടുന്ന ആക്ഷൻ ഹീറോയിലേക്കാണ്. കറുത്ത കോട്ടും കൂളിംഗ് ഗ്ലാസും ധരിച്ച്, കയ്യിൽ തോക്കുമേന്തി, ഒരു ഇമോഷനും പ്രകടിപ്പിക്കാത്ത, ചിത്രത്തിലുടനീളം 16 ലൈനുകൾ മാത്രമുള്ള വില്ലനായി അഭിനയിക്കാൻ ആദ്യം അർണോൾഡിന് താല്പര്യക്കുറവുണ്ടായിരുന്നു. ചിത്രത്തിൽ അഭിനയിച്ചാൽ തൻ്റെ മാർക്കറ്റ് നഷ്ടപ്പെടുമെന്നുവരെ അദ്ദേഹത്തിനോട് പലരും പറഞ്ഞു. അതിനാൽ തന്നെ ചിത്രത്തിൽ അഭിനയിക്കുന്ന കാര്യം അർണോൾഡ് പല അഭിമുഖങ്ങളിലും മറച്ചുവെച്ചു. ചിത്രത്തിൽ തോക്കുകൾ ഉപയോഗിക്കേണ്ട സീനുകൾ നിരവധി ഉണ്ടായിരുന്നു. അതിനെ കൂടുതൽ കൺവിൻസിംഗ് ആക്കാനായി അർണോൾഡ് ചിത്രത്തിന് മുന്നോടിയായി 3 മാസം ആയുധ പരിശീലനം നടത്തി. ടെർമിനേറ്റർ എൻ്റെ ആക്ഷൻ സിനിമാ ജീവിതം ശരിക്കും ആരംഭിച്ച സിനിമയായിരുന്നു. ആ നിമിഷം മുതൽ എൻ്റെ ജീവിതത്തിൽ എല്ലാം മാറി. അതെ, ടെർമിനേറ്റർ എന്ന ചിത്രം അർണോൾഡ് എന്ന താരത്തിനുണ്ടാക്കി കൊടുത്ത മൈലേജ് ചെറുതല്ല. താൻ ആഗ്രഹിച്ച പോലെ ഒരു ആക്ഷൻ സ്റ്റാർ ഇമേജ് ടെർമിനേറ്റർ അർണോൾഡിന് നൽകി. മിതമായ സംഭാഷണങ്ങൾ കൊണ്ടും ഒരു യന്ത്രത്തിൻ്റെ ശരീരഭാഷ മനസ്സിലാക്കിക്കൊണ്ട് അർണോൾഡ് നടത്തിയ ആ ട്രാൻസ്ഫർമേഷൻ അങ്ങനെ അയാളെ ലോകമെമ്പാടും ആരാധകരുള്ള താരമാക്കി. ചെറിയ ബഡ്ജറ്റിൽ ഒരുങ്ങിയ ആദ്യ ചിത്രം വലിയ വിജയമായതോടെ ടെർമിനേറ്റർ ഒരു ഫിലിം ഫ്രാഞ്ചൈസായി മാറി. ഒരുപക്ഷെ ടെർമിനേറ്റർ സീരീസിൽ ഏറ്റവുമധികം ആരാധകരുള്ളത് രണ്ടാം ഭാഗമായ ടെർമിനേറ്റർ 2 ദി ജഡ്ജ്മെൻ്റ് ഡേക്ക് ആയിരിക്കും. ടെക്നോളജിയുടെ വളർച്ചയുടെ സഹായത്തോടെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടായിരുന്നു കാമറൂൺ രണ്ടാം ഭാഗം അവതരിപ്പിച്ചത്. T800 എന്ന മോഡലിൽ നായകനായി ഇത്തവണ അർണോൾഡ് എത്തിയപ്പോൾ T1000 എന്ന അഡ്വാൻസ്ഡ് മോഡൽ ടെർമിനേറ്ററായി എത്തിയത് റോബർട്ട് പാട്രിക് ആയിരുന്നു. ഇത്തവണ സാറ കോണറിന്റെ മകനായ ജോൺ കോണറിനെ കൊല്ലുക എന്നതായിരുന്നു ടെർമിനേറ്ററിന്റെ ലക്ഷ്യം. പല രൂപത്തിൽ പല വേഷത്തിൽ രൂപം മാറിയെത്തുന്ന ടെർമിനേറ്ററും അയാളിൽ നിന്ന് സാറയും ജോണിനെയും രക്ഷിക്കുന്ന അർണോൾഡിന്റെ ടെർമിനേറ്ററെയും പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിച്ചു. ഒരുപക്ഷെ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും നൊസ്റ്റാൾജിയ ഉണർത്തുന്നതും ഈ രണ്ടാം ഭാഗമായിരിക്കും. സ്റ്റാർ മൂവീസ് പോലുള്ള ഇംഗ്ലീഷ് ചാനലുകൾ വഴിയും മലയാളം ഡബ് വേർഷൻസ് വഴിയും മലയാളികളുടെ മനസ്സിൽ ചേക്കേറിയ ആദ്യ ഹോളിവുഡ് സിനിമാ അനുഭവം ടെർമിനേറ്റർ ആകും. ഒപ്പം അർണോൾഡ് എന്ന ഹോളിവുഡ് നടനും നമുക്ക് പ്രിയപ്പെട്ടതായി. അർണോൾഡ് എന്ന പേര് കേൾക്കുമ്പോൾ അയാൾ ചെയ്തു വെച്ച സിനിമകൾക്കെല്ലാം അപ്പുറം നമുക്ക് ഓർമ്മ വരിക അയാളുടെ 6-pack ശരീരത്തെയും ടെർമിനേറ്റർ എന്ന കഥാപാത്രത്തെയും ആകും. ഒടുവിൽ വില്ലനായ ടെർമിനേറ്ററെ കൊന്ന് സ്വയം തിളയ്ക്കുന്ന ലാവയിലേക്ക് താഴ്ന്നിറങ്ങുന്ന അർണോൾഡിനെ നമ്മളൊരിക്കലും മറക്കാനിടയില്ല.
പിന്നീട് കമാൻഡോ, പ്രിഡേറ്റർ, ട്രൂ ലൈസ്, ടോട്ടൽ റീകോൾ തുടങ്ങിയ സിനിമകളിലൂടെ അർണോൾഡ് തന്റെ ആക്ഷൻ താരപദവി ഉപയോഗിച്ചപ്പോൾ അതിലെല്ലാം തുടക്കമിട്ടത് ടെർമിനേറ്റർ ആയിരുന്നു. പിന്നീട് നിരവധി ഭാഗങ്ങൾ ടെർമിനേറ്ററിന് ഉണ്ടായിട്ടുണ്ടെങ്കിലും തുടർച്ചയായി വന്ന സിനിമകൾക്ക് ആദ്യ ഭാഗങ്ങളുടെ ക്വാളിറ്റി നിലനിർത്താൻ സാധിച്ചില്ല എന്നുള്ളത് ടെർമിനേറ്റർ ഫ്രാഞ്ചൈസിന് തിരിച്ചടിയായി. എങ്കിലും ആദ്യ രണ്ട് സിനിമകളിലൂടെ ജെയിംസ് കാമറൂൺ തീർത്ത ലെഗസിയും അർണോൾഡ് ഉണ്ടാക്കിയെടുത്ത ഫാൻ ബേസും ഇന്നും ടെർമിനേറ്റർ കാത്തുസൂക്ഷിച്ചു പോരുന്നു.